സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല പരാതി പരിഹാര അദാലത്തിൽ 51 പരാതികൾ തീർപ്പാക്കി. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു അദാലത്ത് സംഘടിപ്പിച്ചത്. This news brought to you by നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളും ഓഫീസുകളും സ്ഥാപനങ്ങളും മനോഹരമാക്കാൻ മലബാറിന്റെ അഭിമാന നാമം നാലപ്പാട് ഫർണിച്ചർ, നാഷണൽ ഹൈവേ, അണങ്കൂർ, കാസർഗോഡ്, ബ്രാഞ്ച് ഉപ്പള. അദാലത്തിൽ ആകെ 65 പരാതികളാണ് പരിഗണിച്ചത്. ഇതിൽ 29 പരാതികളും ഭൂസംബന്ധമായ പരാതികളായിരുന്നു. ഈ ജില്ലയിൽ പ്രധാനമായും പരാതികളും ഇഷ്യൂസും ഉണ്ടായിരിക്കുന്നത് ഭൂമിയെ സംബന്ധിച്ചാണ്. അതായത് ഒരു നൂറ്റാണ്ട് മുതൽ 50 വർഷത്തിന് മുകളിൽ വരെ ഉള്ള ആൾക്കാർക്ക് പോലും പട്ടയം കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ മറ്റ് ജില്ലകളിലൊന്നും ഇങ്ങനെ ഒരവസ്ഥയില്ല. ഇത് സംബന്ധിച്ച പട്ടയത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ താലൂക്ക് ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ്. പക്ഷേ അതിൽ നടപടി സ്വീകരിക്കുകയോ റെക്കോർഡ് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ സർവേ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അസൈൻമെൻ്റ് ഓർഡറും അല്ലെങ്കിൽ പട്ടയം തന്നെ കിട്ടിയ കേസുകളിൽ ഒരു ഏക്കർ ഉണ്ടെങ്കിൽ ഇപ്പം അവരുടെ കൈവശം 50 സെൻറ്റേ ഉള്ളൂ, 60 സെൻറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഏരിയയെ സംബന്ധിച്ച് വ്യക്തതയില്ല. എത്ര ഏരിയയാണ് പട്ടയം കൊടുത്തത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഐ ആം നോട്ട് റിയലി ജസ്റ്റ് ക്രിട്ടിസൈസിങ്, ഐ ജസ്റ്റ് വാണ്ടഡ് റെമഡി ഫോർ ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ്. മാറ്റിവെച്ച 14 പരാതികൾ അടുത്ത ഹിയറിംഗിലേക്കുള്ളവയും റിപ്പോർട്ട് കിട്ടാനുള്ളവയുമാണ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച അദാലത്ത് വൈകിട്ട് 5 മണി വരെ നീണ്ടുനിന്നു. ശനിയാഴ്ചയും പരാതി പരിഹാര അദാലത്ത് തുടർന്നു. ശനിയാഴ്ച 60 പരാതികളാണ് പരിഗണിച്ചത്. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അംഗം എസ് അജയ്കുമാർ, കമ്മീഷൻ രജിസ്ട്രാർ പി ഷേർലി, ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ്, ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന, കാഞ്ഞങ്ങാട് സബ് കളക്ടർ ഡി ആർ മേഘശ്രീ, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.